ദുബായിയെ സംബന്ധിച്ച് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആണല്ലേ, വളരെയധികം കോസ്റ്റ് വരുന്ന ഒരു സംഗതിയാണല്ലേ. ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്, ഇവിടെ എങ്ങനെയെങ്കിലും ചീപ്പായിട്ടുള്ളൊരു അക്കോമഡേഷൻ സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾ ഈ ജോബ് വേക്കൻസികൾ ഇടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് വേക്കൻസികൾ ഇടുന്നുണ്ട്. പത്രക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു 1.5 വർഷം മുന്നേ ചെറിയൊരു പാക്കേജ്, അവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെറിയൊരു പാക്കേജ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് വന്ന് നിന്ന് പോയത്. അപ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റി എന്നുള്ള സന്തോഷം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇഷ്യൂസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ കൂടെ നമ്മൾ ഈ ഒരു സംരംഭത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ റൂംമേറ്റ്സിന് ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ റൂമിൽ 3 പേരാണ് ഉള്ളത്. ഈ 3 പേരെ കൊണ്ട് ഇത്തരം ഇപ്പോൾ ഒരു വിസിറ്റേഴ്സിന് നമ്മൾ സഹായിക്കുന്ന നമ്മുടെ അതിൻ്റെ ബാക്കി വരുന്ന എമൗണ്ടുകൾ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു 3 പേരെ കൊണ്ട് അത് അഫേർഡ് എപ്പോഴും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, ഫിനാൻഷ്യലായിട്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും അഫോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ആ ഒരു പാക്കേജ് നമ്മൾ നിലവിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അത് നിർത്തിയപ്പോഴും നമുക്ക് ഒരു ദിവസം ഒരു 5 അല്ലെങ്കിൽ 6 പേരുകളാണ് എനിക്കും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഇപ്പോഴും കോളായിട്ടും മെസ്സേജായിട്ടൊക്കെ നാട്ടിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ നോ പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ എന്തായാലും പുതിയൊരു ചെറിയ വ്യത്യാസത്തോടു കൂടി 2 പാക്കേജുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തത് ഇപ്പോൾ സൗദിയിൽ നിന്ന് ആളുകൾ 15 ദിവസത്തിന് വരുന്നുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടൊരു പാക്കേജും, അതുപോലെ തന്നെ വിസിറ്റിന് വരുന്നവർക്ക്, ജോലി നോക്കാൻ വേണ്ടിയിട്ട് വിസിറ്റിന് വരുന്നവർക്ക് മാത്രമായിട്ടൊരു പാക്കേജും. അപ്പോൾ ഒന്നാമത്തെ സൗദി, അതുപോലെ കുവൈത്ത്, ഇതിലൊക്കെ പോകുന്നവർ 15 ദിവസം ക്വാറന്റൈൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നാട്ടിൽ നിന്ന് ഇതുപോലെ ട്രാവൽസുകളൊക്കെ വലിയ ഹ്യൂജ് എമൗണ്ട് വാങ്ങിയിട്ടാണ് ഇവർ അജ്മാനിൽ, അതുപോലെ റാസൽ ഹൈമ, ഉമ്മൽക്കുയും ഇതുപോലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിടുന്നു, വലിയ എമൗണ്ടും വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് ചെറിയൊരു പാക്കേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നത് കൊണ്ട് ഒരു 600 ദിർഹംസിൽ നമ്മൾ ഈ 15 ദിവസം ഇവർക്ക് ഇവിടെ കിടക്കാനുള്ള സൗകര്യം, കറണ്ട്, വെള്ളം, ഇൻ്റർനെറ്റ്, ഭക്ഷണം, ഇത്രയും കാര്യങ്ങൾ, ആൾക്ക് 15 ദിവസം ഇവിടെ നിൽക്കാൻ ഇത്രയും കാര്യം, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ഈ ഒരു വെറും 600 ദിർഹംസിൽ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചവർക്ക് അറിയാം എത്ര ചെറിയ എമൗണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 600 ദിർഹംസിന് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ വരിക. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. രണ്ടാമത്തേതായിട്ട് വിസിറ്റിന്, ജോലി നോക്കാൻ വേണ്ടിയിട്ട് വിസിറ്റിന് വരുന്ന ആളുകൾക്ക് 1500 ദിർഹംസ് 3 മാസത്തിനുള്ള പാക്കേജാണ്. 1500 ദിർഹംസ്. ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ബെഡ് സ്പേസ് ലഭിക്കും. നമ്മൾ 3 പേര് മാത്രമാണ് ഈ ഒരു റൂമിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗകര്യമുള്ള റൂമിൽ ഒരു ബെഡ് സ്പേസ് ലഭിക്കും. അതുപോലെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അതുപോലെ കറണ്ട് മീൻസ് പവർ, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ വാട്ടർ ബില്ലും ഈ ഒരു എമൗണ്ടിൽ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ 3 മാസത്തേക്ക് 1500 ദിർഹംസാണ്. നിങ്ങൾ ഫുഡ് വേണമെങ്കിൽ ഫുഡിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ക്ലിയർ ആണെന്നാണ് തോന്നുന്നത്. 1500 ദിർഹംസാണ് 3 മാസത്തേക്കുള്ള പാക്കേജ്. ഇനി ഈ ഒരു അക്കോമഡേഷൻ നിൽക്കുന്നത്, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ദുബായിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള ദേരയിലാണ്. ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിൽ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ അൽറിഗ, യൂണിയൻ, ബനിയാസ്, സലാഹുദ്ദീൻ, ഈ 4 മെട്രോ സ്റ്റേഷനുകളിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. 4 മെട്രോ സ്റ്റേഷനുകൾ 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 മിനിറ്റ് നടന്നെത്താവുന്ന ദൂരത്തിലാണ് ഈ 4 മെട്രോ സ്റ്റേഷനുകളും ഉള്ളത് എന്നതാണ് ഇവിടുത്തെ പ്രധാന ഒരു ഗുണം. അതുപോലെ തന്നെ UAE എങ്ങോട്ട് പോകാനും ആക്സസ് ചെയ്യാൻ കഴിയുന്ന 3 ബസ് സ്റ്റേഷനുകളാണ്. ബസ് സ്റ്റാൻഡ് നമ്മൾ പറയില്ല നാട്ടിൽ, അതുപോലത്തെ 3 ബസ് സ്റ്റേഷനുകളാണ്. ഒന്ന് സബ്ക ബസ് സ്റ്റേഷനാണ്, ഒന്ന് യൂണിയൻ ബസ് സ്റ്റേഷനാണ്, മൂന്നാമത്തത് ഗോൾഡ് സൂക്ക് ബസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ 3 ബസ് സ്റ്റേഷനുകളിൽ നിന്നും UAE എങ്ങോട്ട് പോകാനുള്ള ബസ്സും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ദുബായിൽ ലോക്കലായിട്ട് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ ലൈൻ ബസ്സുകളും നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ ആക്സസ് ചെയ്യാൻ പോകുന്ന ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് ലഭിക്കും. അതുപോലെ വെറും ചെറിയ സമയം കൊണ്ട് ഒരു ടാക്സി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ് പിടിച്ചു കഴിഞ്ഞാൽ എയർപോർട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഏത് രാത്രിയും ഏത് പ്രോഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഏത് സർവീസും ഇവിടെ ദേരയിൽ നിന്ന് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ കഴിയും. अब इत प्रोपर दैरल क्लॉक टवर सॉरी दैरल फिश राउंड अबाउट नम्बर रूम लोकेट अब ई രണ്ട് പാക്കേജുകളാണ് സൗദി അതല്ലെങ്കിൽ കുവൈത്ത് ക്വാറന്റൈൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള 600 ദിർഹംസിന്റെ ഒരു പാക്കേജും അതുപോലെ ജോലി നോക്കാൻ വിസിറ്റിന് വരുന്നവർക്ക് 1500 ദിർഹംസിന്റെ 3 മാസത്തിന് 1500 ദിർഹംസിന്റെ ഒരു പാക്കേജും അങ്ങനെ രണ്ട് പാക്കേജുകളാണ് ഉള്ളത് അപ്പോൾ ആരെങ്കിലും താൽപര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ സോറി അക്കോമഡേഷൻ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ എൻ്റെ നമ്പറിലേക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം ബന്ധപ്പെടുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ദയവ് ചെയ്ത് വീണ്ടും വീണ്ടും ചോദിക്കാതെ ഇരിക്കുക അപ്പോൾ യുഎയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ പരമാവധി നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരേക്കും ഗുഡ് ബൈ